നവകേരള സദസ്സ് മലപ്പുറം ജില്ലയിൽ പര്യടനം തുടങ്ങി. രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രഭാത സദസ്സിൽ പാണക്കാട് ഹൈദരലി തങ്ങളുടെ മകളുടെ ഭർത്താവ് ഹസീബ് സഖാഫ് തങ്ങളും മുസ്ലിം ലീഗ് നേതാവും താനാളൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ഇബ്രാഹിം മാസ്റ്ററും പങ്കെടുത്തു. പൊന്നാനി മണ്ഡലത്തിലാണ് ജില്ലയിലെ ആദ്യ ജനസദസ്സ് തുടങ്ങിയത്. അതിനിടെ നവകേരള സദസ്സിൽ സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകരും ജീവനക്കാരും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ച് വട്ടംകുളം പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിറക്കി. പൊന്നാനിയിൽ നവകേരള സദസ്സിനായി സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കുന്നുവെന്ന പരാതിയും ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് വികസനത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രികളിൽ ഒന്നായിരുന്ന അതിവേഗപാത, അതിനെ കുറിച്ച് വലിയ പ്രതീക്ഷയിലാണ് പ്രദേശവാസി എന്നുള്ള നിരക്ക് ഞാൻ. ജംഷീർ കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. ജംഷീറും ഈ പ്രഭാത സദസ്സിൽ പങ്കെടുത്ത ശ്രദ്ധേയരായ വ്യക്തികൾ ആരൊക്കെയായിരുന്നു? അപ്പോൾ ഇന്നിപ്പോൾ ഈ ജനസദസ്സ് എവിടെ ഏത് നിലയ്ക്ക് പുരോഗമിക്കുന്നു? നിഷാദ, ഇന്ന് തിരൂരിൽ നടന്ന പ്രഭാത സദസ്സിൽ പ്രധാനമായി രണ്ടു പേരാണ്. അതായത് ഒന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിയാബ് തങ്ങളുടെ മകളുടെ ഹസീബ് സഖാഫ് തങ്ങൾ, അദ്ദേഹം ഈ സദസ്സിൽ പങ്കെടുക്കുകയും മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തു. നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിൽക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെ നാട്ടിലെ ഈ നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നാട്ടിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മറ്റു യാത്രാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണം ലഭിച്ചത് പ്രകാരമാണ് താൻ എത്തിയത് എന്നും ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുമാണ് അദ്ദേഹം മീഡിയാവണിനോട് പ്രതികരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് മുസ്ലിം ലീഗ് നേതാവും താനാളൂർ പഞ്ചായത്ത് മായ ഇബ്രാഹിം മാസ്റ്ററിൽ പങ്കെടുത്തത്. അദ്ദേഹം ഈ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, നേരത്തെ ഒരുപാട് കാലം പഞ്ചായത്തിലും മറ്റുമൊക്കെ ജനപ്രതിനിധികളായ ആളുകൾ എന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം യും ചെയ്തിട്ടുള്ള. ഇത്തരത്തിൽ പലയിട നേരത്തെ മറ്റു ജില്ലകളിൽ ഉണ്ടായതുപോലെ തന്നെ യു ഡി എഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സദസ്സിന്റെ ഭാഗമാകുന്നു എന്നുള്ള കാഴ്ച തിരൂരിലും ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി തിരൂരിലെ പ്രഭാത സദസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പൊന്നാനിയിലേക്ക് മുഖ്യമന്ത്രി അടങ്ങുന്ന സംഘം, മന്ത്രിമാരും അടങ്ങുന്ന സംഘമുള്ള ബസ് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ പൊന്നാനിയിലേക്ക് പോകും വഴി കർമ്മ റോഡിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ എടപ്പാളിലേക്കാണ്, പൊന്നാനിയിലെ പരിപാടി കഴിഞ്ഞാൽ എടപ്പാളിൽ സഫാരി മാളിൽ, ക്ഷമിക്കണം, സഫാരി ഗ്രൗണ്ടിലാണ് അടുത്ത സദസ്സ് നടക്കുക. അത് 3 മണിക്കാണ്. അതിനുശേഷം 4 മണിക്ക് തിരൂരിലേക്ക് തന്നെ തിരിച്ചു വരും. തിരൂരിൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ച ഗ്രൗണ്ടിലായിരിക്കും സദസ്സ് നടക്കുക. ശേഷം 6 മണിയോടുകൂടി താനൂർ മലപ്പുറം ജില്ലയിൽ നവകേരള സദസ്സിന്റെ പര്യടനം തുടങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലത്തെ പ്രഭാത സദസ്സിൽ ശ്രദ്ധേയരായ ചില ആളുകൾ, യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളും പങ്കെടുത്തു എന്നതാണ്. കർശന നടപടി യു ഡി എഫിൽ നിന്ന് പങ്കെടുത്ത ആളുകൾക്കെതിരെ ഉണ്ടാകുന്നു. വി ഡി സതീശൻ നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നത് കണ്ടു. പലകുറിയായി അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്.